നിന്റെ ഗുരുവിനെ ഇപ്പൊ നിന്നോട് കാണാറുള്ള സുഗുണ എന്ത് പറ്റി? അയാളിപ്പോ എന്റെ കൂടെ നടക്കാറില്ല, അതുകൊണ്ടായിരിക്കും നിങ്ങൾ കാണാത്തത്. ഫ്രൂട്ട് കുടിക്കാൻ സമ്മതിക്കില്ലേ? അതെന്താ ആവോ? രാജേന്ദ്ര, നാളെ നമുക്ക് ആ തീ വിഴുങ്ങുന്ന ഐറ്റം കാണിക്കാം. പിന്നെ ബാബുവും ലക്ഷ്മിയും കൂടെ ഉള്ള ഡാൻസ് സ്കൂളിന്റെ കവലയിൽ. എന്താ ഉമ്മ ഇത്? മോശമല്ലേ ഇതൊക്കെ? എന്നോട് ചോദിച്ചു എന്ത്? എനിക്കറിയാം മാധവം കുട്ടിയെ, എനിക്ക് ചന്തം പോരാ പൈസാ എന്ന് പറഞ്ഞേ മൂപ്പരോട് പെണ്ണിട്ടാ നടക്കുക. ആ ബ്ലോക്കർ ഉണ്ടല്ലോ, മൂപ്പർക്ക് പെണ്ണന്വേഷിക്കാൻ നടക്കുക. ഹാജിയാർക്ക് അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നും ഉണ്ടാവില്ല. അല്ലാണ് നേരാണ് മോനെ, ഈ വയസ്സുകാരത്തെ മൂപ്പർക്ക് കാമറാൻ തുടങ്ങി നടക്കാം. ഇതാരും മാധവം കുട്ടിയ അല്ല, എവിടെ പോയി എന്റെ ചങ്ങായിമാരൊക്കെ? ഞാൻ അവരെ വിളിക്കട്ടെ. ഞാൻ പറഞ്ഞു ചോദിച്ചാ, ആ ബ്രോക്കർ കുഞ്ഞാലിയല്ലേ ഇപ്പൊ അടിയും കൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്? എന്താ കാര്യം മോനെ? ഓൻ കുറച്ച് ഫോട്ടോ കൊണ്ടുവന്നി. എന്ത് ഫോട്ടോ? എന്ത് ഫോട്ടോ അനക്കറിയില്ലേ? നാണുണ്ടോ ഹാജാര ഈ പ്രായത്തില്? എടോ എന്റെ വിഷമം പറഞ്ഞ അനക്കെങ്കിലും മനസ്സിലാവുന്ന ഞാൻ കഴിഞ്ഞു. ഓരോ രാജാക്കന്മാരെ വീട്ടിൽ ചെല്ലുമ്പോ ഒരു മൂന്ന് കെട്ടിയഞ്ച് നാല് കെട്ടിയഞ്ച് കാസറ്റ് ഇങ്ങനെ കാണിച്ചിരുമ്പോ കൊതിയാവുകയാണ്. ഓരിടയിൽ ഞാൻ ഒന്നേ കെട്ടിയുള്ളൂ എന്ന് പറയാൻ എനിക്ക് നാളാവുകയാണ്. അതാണ് പിന്നെ എനിക്ക് എന്താണോ ഒരു കുറവ്? മോനാണെങ്കിൽ ദുബായിൽ ഇപ്പൊ ഒരാനയും വാങ്ങിച്ചു, നാളെ ഒരു തടിമില്ലും വാങ്ങും, അത് കഴിഞ്ഞിട്ട് നാലഞ്ച് കൊപ്രക്കളും. ഇതൊക്കെ നോക്കി നടത്താനായിട്ട് ഞമ്മക്ക് കൂലിച്ച് പെണ്ണുങ്ങളെ വിളിക്കാൻ പറ്റുമോ? അല്ല ഇച്ചിട്ട് പറയാ. ഉമ്മ പറഞ്ഞ ശരിയാണ്. ഓളെന്ത് പറഞ്ഞു? ഹാജർക്ക് മറ്റേ പ്രാന്താണെന്ന്. മറ്റേ പ്രാന്ത് കള്ള സോറ്. ഈ അവസാനം കാണിച്ച ഫോട്ടോ കൊണ്ട് എടുക്കടോ. ഇതൊക്കെ എത്ര വയസ്സായി? പത്താം ക്ലാസ്സിലാ. പ്രായത്തിൽ കൂടു സാറേ, ഞാൻ അടിച്ച സ്റ്റുഡന്റ്. എവിടെയായിരുന്നു ഇത്രയും നേരം? ഈ പ്രോഗ്രാം കഴിഞ്ഞപ്പോ ഭയങ്കര ക്ഷീണം, അപ്പൊ ഒരു ഫ്രൂട്ട് കഴിക്കാൻ കയറിയതാ. എന്താ ഒരു അവിഞ്ഞ മണം? അത് ഈ ചീഞ്ഞ മാങ്ങ കൊണ്ട് ഉണ്ടാക്കിയതായിരിക്കേ, അതുകൊണ്ടാ ഈ മണം. ഞാൻ ആരാണെന്ന് വിചാരിച്ചു, നീ വളർന്നില്ലെങ്കിൽ ഞാൻ വാങ്ങാനാണ് കരുതിയത്. ഇത്ര ഊരടി വള നിന്റെ മറ്റവും വാങ്ങിച്ചു തന്നെ, ഞാൻ വാങ്ങിച്ചു തന്നെ. എന്താണ് അവിടെ കാര്യം? ആരും വിളിച്ചില്ലല്ല. എന്താ നോക്കി ഇങ്ങനെ ഇറങ്ങി പോടാന്റെ പറമ്പിന്? നിങ്ങളോടാ പറഞ്ഞത് മര്യാദക്ക് തരാൻ. ആശാനെ, ഇത് ഇയാളെ സ്ഥിരം പരിപാടിയല്ലേ. ഇദ്ദേഹത്തിന്റെ തല്ലാനാണ് നമ്മുടെ പ്ലാനിങ് നമ്മൾ തമിഴ്നാടിയുടെ അടിയിൽ ഓട്ടർഷ പോയ പോലെയാവും. എനിക്കാണെങ്കിൽ വിഷമിച്ചും വയ്യ. ആ വലുകാരൻ നായര് വലുവ് കൂടി കട വലിച്ചടക്കണേക്ക് മുമ്പ് നമുക്ക് ഇവിടുന്ന് വലിയ. ഈ ഫ്രൂട്ട് കുടിച്ച് ഇങ്ങനെ വിശക്കും ആശാനെ. ഹ്മ്
എടി ആൾക്കാർ ഇരിക്കുമ്പോ എന്നെ അസുഖക്കാരനാക്കരുതെന്ന് ഞാൻ പലവണ പറഞ്ഞിട്ടില്ലേ. എന്തേ ചേട്ടൻ ഒഴിച്ചെന്നാ ചമ്മന്തി കഴിക്കൂ? അയ്യോ ചേട്ടാ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞു. എന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി. എടോ അന്തസ്സും അഭിമാനവും വിറ്റ് വേണ്ട വേണ്ട. എടി ലക്ഷണത്തെ ഒരു പൂവനോട് ഉള്ളപ്പോ പടക്കോഴി കൂവണ്ട. നീ ബോഡി അപ്പുറത്ത് പോ. ചമ്മന്തി ഇല്ലേ? വേണ്ട ചമ്മന്തി. വേറെ ആണുങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ ചേച്ചി അങ്ങോട്ട് ചെല്ലണത് ചേട്ടന് ഇഷ്ടമല്ലെന്ന് അറിയാലോ. നേരത്തെ ഉള്ള പണിയെല്ലാം ചെയ്തേ. ആള് കിടപ്പിലായ നഷ്ടം എനിക്ക്. അച്ഛനെ കൊതിപ്പിക്കാണ്ട് രണ്ട് പുതിയ മാജിക് പഠിപ്പിച്ചെന്ന് മര്യാദയ്ക്ക് എന്നാ നോക്കാം. നിങ്ങൾ വരാൻ വയ്യപ്പോ ഞാൻ കരുതി ഇന്നിനി വരികയല്ലെന്ന്. സരസു, പഴയ ആഹാര സാധനങ്ങൾ എടുത്ത് കാടി വെള്ളത്തി ഇടണ്ട. സുഗുണം വന്നിട്ടുണ്ട്. പഴുത്തു പിടിക്കുന്നു. ആ പോർച്ചെ പോർച്ചെ അംഗവൈദ്യങ്ങൾ സംഭവിച്ച പപ്പടപടകൾ, പക്കുപടകൾ, പരിപ്പുടകൾ, പഴപ്പുരികൾ, പൊട്ടിയ പുട്ടുകൾ, വക്കുപൊട്ടിയ ദോശകൾ, അങ്ങനെ എനി ഐറ്റംസ് ഐ ഹാവ് നോ പ്രോബ്ലം. നീ വെറുതെ മനുഷ്യനെ നാണം കെടുത്തരുത്. എന്റെ ഗുരു കേട്ടിട്ടില്ലേ, ഓൾഡ് ഈസ് ഗോൾഡ്. മാത്രല്ല വയറ് നിറയും ചെയ്യും. ഹാഫ് ചാർജ് ഉള്ളൂ. ചേച്ചി എത്രയാവട്ടെ? ഇവിടെ ഇവിടെ വെള്ളം വെള്ളം വെള്ളം. എന്റെ മാധവൻ കുട്ടി, ഈ സുഗണം കുട്ടി നിങ്ങളുടെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഒരു എരുമക്കുട്ടിയെ വാങ്ങിയേനെ. അല്ല, ഇവനില്ലെങ്കിൽ ഒരു പോത്തിനെ വാങ്ങുന്നു എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം. എന്തിനാ എരുമ? എരുമ ആവുമ്പോ പഴയ ആഹാര സാധനങ്ങൾ തിന്നുകയും ചെയ്യും, പാലും കിട്ടും. ആ ബാബും രാജേന്ദ്രനും വീട്ടിൽ പോയപ്പോ നിനക്കൂടെ പൊക്കൂടായിരുന്നു. അപ്പൊ ആശാൻ അവരുടെ കൂടെ പോയെന്ന കുഴപ്പം? അവരെ പോലെ പൊക്കും കുറഞ്ഞു പോവാ. ഞാനൊരു 10 മിനിറ്റ് ചായക്കടയിൽ നിന്ന പ്രശ്നമായ. നിന്റെ ചായക്കടയിലുള്ള ഇരിപ്പത്ര ശരിയല്ല കേട്ടോ. അയാളൊരു വലിവ് രോഗി മാത്രമല്ല, ആ ശരീരം മുഴുവൻ സംശയമാ. ആശാൻ അതിനെ പറ്റി പേടിക്കണ്ട, എന്റെ ചാരിത്രം സൂക്ഷിക്കാൻ എനിക്കറിയാം. എന്താ പറഞ്ഞാണി കയറി ഇങ്ങോട്ട് കാണിക്കും. ബാറ്ററി ഇല്ലാത്ത ടോർച്ച് എന്തിനാ കൊണ്ടു നടക്കുന്നത്? ബാറ്ററി കൊണ്ട് നടക്കുന്നേക്കാൾ ഭേദമല്ലേ ടോർച്ച് കൊണ്ട് നടക്കുന്നത്. ആശാൻ തന്നെ പറയാറ് ആവശ്യമില്ലാണ്ട് കാശ് ചെലവാക്കരുന്ന്. ആ ടോർച്ച് ഇങ്ങനെ ബാറ്ററി ഉണ്ടോ നോക്കട്ടെ. അയ്യോ സത്യമായിട്ട് ഇതിൽ ബാറ്ററി ഇല്ലേട്ടോ. എന്നാലേ ഒരു മാജിക്ക് കൂടി ഞാൻ ഇതിനകത്ത് ബാറ്ററി വരുത്തട്ടെ. അപ്പൊ പഴോ? എന്താ അപ്പോഴോന്ന് ചോദിക്കാൻ വരുമായിരുന്നു. എന്റെ പൊന്നാശനെ, എന്നെ കുറച്ച് മാജിക്ക് പഠിപ്പിച്ചിരുന്നെങ്കിൽ ഞാനിപ്പോ ബാറ്ററിയിൽ ടോർച്ച് വരുത്തല്ലേ. നിന്നെ ഞാനൊരു ചെറിയ മാജിക്ക് ഇപ്പൊ പഠിപ്പിച്ചുതരാം. കഞ്ചക്കിസ്മ കസ്നേന തോന തമ്പി മകരി പാവർച്ച് പിച്ചൽ പോടുന്നതിൽ ഗുരു ശിഷ്യ എനിക്ക് വല്ലാതെ വിശക്കുന്നു. പക്ഷെ എനിക്ക് വിശക്കുന്നില്ലല്ലോ. എന്താ? ഞാനൊരു പാമ്പിനെ തിന്നു. പാമ്പിനെ തിന്നെ? എന്താ ചൈനക്കാര് പാമ്പിനല്ലേ തിന്നുന്നത്? അന്ന് എനിക്കൊരു പാമ്പിനെ തിന്നണം. പാമ്പ് വേണം, അത്രയല്ലേ ഉള്ളൂ. ഞാൻ പിടിച്ചോളൂ. ഇതൊരു വടിയല്ലേ? സൂക്ഷിച്ച് നോക്കൂ. ഇതെന്ത് സൂക്ഷിച്ച് നോക്കാൻ? ഇത് വടി കണ്ടില്ലേ? ഓം പഞ്ചരക്ഷി ബാബ ലാത്തിക്കോ സാമ്പരാതെ ഫർണാനെ സിതൽ. ഇനി ജോലി എന്നെ നിരക്ക് വിശക്കുന്നതിന്റെ കാര്യം പറയൂ. ഒന്നും ഞാൻ പറയുന്ന ഒരിക്കലും. ഇനി അടുത്ത ഐറ്റം റെഡി. ഇതൊക്കെ വെറും പറ്റിപ്പാണ്. ഇതിനേക്കാൾ നല്ല മാജിക്ക് ഞാൻ കാണിച്ചു തരാം. സംശയം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് ശ്രദ്ധിക്കൂ, ഞാൻ കാണിച്ചു തരാം. ഇതാ നോക്കൂ, നമ്മൾ എപ്പോഴും കരുതാറുള്ള ഒരു ടൗവൽ. ഒന്ന് വീർത്താൽ നമുക്കൊന്ന് മുഖം തുടയ്ക്കണ്ടേ? ഇതാ നോക്കൂ, ഇതൊരു കറുത്ത തുണിയാണ്. എന്നാൽ ഇത് കറുത്ത തുണിയാണോ? അല്ല, ഇതാ ക്രീം ഐസ്ക്രീം. ഇതാ എന്ത്? ഇതാണ് മാജിക്ക്. ചുമ്മാ അകത്ത് വരും പറ്റിപ്പാണ്. ഇതാണ് മാജിക്ക്. ഇതിന് പറ്റിയ പഴയ രൂപത്തിലേക്ക് മടങ്ങി പോവാം. ക്രീം ഐസ്ക്രീം. എന്താ സംശയമുള്ള? ചോദിച്ചോളൂ, പറഞ്ഞുതരാം. സത്യം പറ. നീ ഒരു പെണ്ണല്ലേ? അയ്യേ, പെണ്ണോ? ഞാൻ മത്തായി, മാജിക് മത്തായി, ലോക പ്രശസ്ത മജീഷ്യൻ, പി സി സർക്കാരിന്റെ പ്രഥമ ശിഷ്യൻ. അത് പ്രസിദ്ധമല്ലേ? പ്രിയമുള്ളവരെ, ഇവൾ പറയുന്നത് കള്ളമാണ്. ഇവൾ ഒരു പെണ്ണ് തന്നെയാണ്. കാലി ബാബ ശങ്കർ ബാബ എന്നാൽ അരക്കൈ നോക്കിയിട്ട് എന്ന കാര്യം. നാട്ടുകാരെ, ഞാൻ ഇവരെ വെല്ലുവിളിക്കുകയാണ്. ഇവർ കാണിക്കുന്ന ഏത് മാജിക്കും ഞാൻ കാണിക്കും. ഉറപ്പാണ്? ഉറപ്പ്. പ്രിയമുള്ളവരെ, പി സി സർക്കാരിന്റെ ശിഷ്യന്റെ വെല്ലുവിളി ഞങ്ങൾ സ്വീകരിച്ചിരിക്കുകയാണ്. ഇനി ഞങ്ങൾ കാണിക്കാൻ പോകുന്ന വിദ്യ ഇദ്ദേഹത്തിന് കാണിക്കാൻ കഴിയുന്നില്ല എങ്കിൽ
എന്ത് ശിക്ഷയാണ് നൽകേണ്ടതെന്ന് അത് നിങ്ങൾക്ക് തീരുമാനിക്കാം. പ്രിയമുള്ളവരെ, ആദ്യത്തെ ഐറ്റം ഞാൻ കണ്ണടച്ച് കാണിക്കും, അതേ ഐറ്റം ഇദ്ദേഹം കണ്ണ് തുറന്ന് കാണിക്കും. ഇംപോസിബിൾ, നിസ്സാരമായിട്ട് ഞാൻ കാണിക്കാം. ശിഷ്യ ഗുരു, ഇന്ന ഗുരു ഇതെന്താണെന്ന് നോക്കൂ. അയ്യോ, മുളക് മുളക് കൂടി. ആ ലേശം കഴിച്ചു നോക്കേ. അയ്യോ, ഇതാണോ വിദ്യ? ഇത് വിദ്യയല്ല, വിദ്യ തുടങ്ങുന്നതേ ഉള്ളൂ. സുഹൃത്തുക്കളെ, ഞാൻ കണ്ണടച്ച് കാണിക്കുന്ന ഈ വിദ്യ നമ്മുടെ സുഹൃത്ത് കണ്ണ് തുറന്ന് കാണിക്കുന്നതാണ്. തുറന്ന കണ്ണിൽ ഇദ്ദേഹം മുളക് പൊടിയിടും. അയ്യോ, അച്ഛനെ അപ്പൊ പോയി.